അപ്പൊ നമ്മുടെ പെരുമാള് ഹണി ബേസ് ലണ്ടൻ അതെല്ലാം ഉണ്ട്. മോനേ സലാമക്കട ഭീഷണ ലേസർ മോനെ ഒരു രക്ഷയില്ലാന്ന് പറയില്ല, ഒരു രക്ഷയില്ല. നമ്മുടെ ഓസ്മാനിലാണ് കേട്ടോ നമ്മളിപ്പോ ഇവിടം വരെ വന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. ഇന്ന് നിങ്ങൾ കാണുന്നത് തൊപ്പില്ലാത്ത നസ്രു വ്ളോഗറിനെ ഉണ്ടാകും. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ നമ്മുടെ പുറകിലുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സംസാര വിഷയം, കഴിഞ്ഞ ആഴ്ചത്തെ സംസാര വിഷയം ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഓഫ്മാനാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിഡിലെ നെയിം ബോർഡാണ് വണ്ടിയിൽ കയറിയേക്കണേ. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇവിടെ ഒരു ആറാട്ട് കണക്കിയാണ്. ഒരുപാട് വണ്ടികൾ, ഒരുപാട് പയ്യന്മാരൊക്കെ ആയിട്ട് ഇന്ന് എന്താ പറയുക, ട്രിപ്പ് തകർക്കും. അഴിഞ്ഞാടുകയാണ്, നമ്മുടെ ഉള്ള ആരാ നോക്കൂലേ, അഴിഞ്ഞാടുകയാണ്. വൈശാഖം പറഞ്ഞു. അപ്പൊ നമ്മൾ കുറെ ആളായിട്ട് കാണുന്നു വിചാരിച്ച മച്ചാനാണ്, കണ്ടു. നെക്സ്റ്റ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാണണമെന്ന് വിചാരിച്ച ഒരാളാണ് നിതിൻ മോഹൻ. അപ്പോ നിങ്ങളൊക്കെ ഉണ്ടുണ്ടാവും എന്താ പറയാ, ഹോഫ്മാന്റെ വീഡിയോസ് ഒരുപാട് അല്ലേ, ഒരുപാട് ഇറക്കണ ഒരാളാണ്, ക്യാമറ വീഡിയോസ് അല്ലേ. അപ്പൊ അതിൽ നിങ്ങൾ കാണുന്ന ടാഗ് നിതിൻ മോഹൻ ആ ആളാണ്ട്. ഇത് കണ്ടറിലേക്ക് നിങ്ങൾ കണ്ടോളൂ. നെക്സ്റ്റ് ആയിട്ട് ഹോഫ്മാന്റെ സാരഥി പേര് പറ ജിത്തു ചേട്ടനാണ് സാരഥി. അതുപോലെ തന്നെ ചേട്ടൻ കൂടെ ഉണ്ടാകത്തില്ല, ലൈറ്റൊക്കെ ഇട്ട് ചതുരച്ചിട്ടുണ്ട് നമ്പി ചേട്ടൻ. ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ കാണിച്ചതാടാ. ഓ അപ്പോ മെയിൻലി എനിക്ക് കാണിക്കണമെന്ന് പറയും എന്റെ മോനെ. അപ്പൊ ഇതാണ് നമ്പി ചേട്ടൻ കേട്ടോ, ഒരു ഹായ് ആണെങ്കിൽ ഹായ് ഹായ് കണ്ടോ. പയ്യന്മാരൊക്കെ ഫുൾ പവർ ആട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയില്ല, എന്റെ പൊന്നെ ഇത് കണ്ടോ, നെയിം ബോർഡ് എടുത്ത് പറയണ ആ അടിയിൽ. ഇതേ നമ്മുടെ വള്ളവനാടന്റെ പാക്കേജ് ആണ് ഇന്ന് പോണത് കണ്ടോ, ആൽബർട്ടോസ്. അപ്പൊ എന്തായാലും പാക്കേജിനും കാര്യങ്ങളും നമ്മുടെ ചെക്കനെ വിളിക്കാം അല്ലേ. ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കാവുള്ള പറയുന്ന അതേ ഈ പയ്യന്മാരാണെന്ന് പഠിക്കാവിടെ എന്റെ പൊന്നെ, ഇവിടെ തൊട്ടേ പവറാണ്. അപ്പൊ കൊടൈക്കനാലിൽ നിന്ന് മറിച്ച് വെക്കൂലേ. എല്ലാരും യൂണിഫോമിലാണല്ലോ, നമ്മളുടെ തമ്പിളേറൊന്നുമില്ല തോന്നല്ലേ, നാലുപേരല്ലേ, 30 പേരും കൂടെ ഉണ്ട്. വരാനുണ്ട്, എത്ര മണിക്ക് വണ്ടി എടുക്കണേ. ആ അപ്പൊ നമുക്ക് സാരഥിനോട് സാരഥി ഇന്ന് പൊളിക്കാമോ എന്റെ മോനെ. ഇവിടെ നമ്മുടെ ഹോഫ്മാന്റെ ലോഗോ ഉണ്ടോ, കത്തി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാണെങ്കിൽ നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരിക്കണ്ട്. ചേട്ടാ ഹായ് അഞ്ചേ, ഹായ്. ആ അടിപൊളിയ കുറിയെ കൊണ്ട് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ആ അപ്പൊ ഇതാണ് നമ്മുടെ ഹോഫ്മാന്റെ ക്യാബിൻ. ഞാൻ അന്ന് ഒരു ദിവസം ബൈക്കില്ലേലും വെച്ച് കഷ്ടപ്പെട്ട് ഓടി പിടിച്ചാണ് ഈ വണ്ടി ഞങ്ങളെ കാണിച്ചു തന്നെ. പക്ഷെ എന്തായാലും നമ്മള് പറ്റിയാൽ നമ്മൾ എന്തായാലും റിവ്യൂ എത്തിക്കും, എനിക്കൊരു റിവ്യൂ തന്നോട്ടോ. അതെ നമ്മൾ ചെയ്യും. ഇതേ കണ്ടോ നാർക്കോസിന്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അകത്തത്തെ ലൈറ്റ് ഒന്നുണ്ടോ ചേട്ടാ? അപ്പൊ അകത്തത്തെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചതാ. ഞാനിപ്പോ എല്ലാ വണ്ടിയിലും കയറി ഇറങ്ങി കണ്ടിട്ടിരിക്കുന്നേട്ടാ. ഇങ്ങനെ അവസരമൊക്കെ ഒരു വകയിലൊക്കെ കാണിക്കാണ്ടിരിക്കും. അടിപൊളി അടിപൊളി. അപ്പൊ ഫ്ലിക്കർ ലൈറ്റുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ആണോ, അടിപൊളിയാണ്. അപ്പൊ പയ്യന്മാരൊക്കെ പുറത്ത് നിന്ന് ഭംഗി അസിച്ചോണ്ടിരിക്കാണ്, ഭംഗി അസിച്ചിട്ട്. അപ്പൊ ഇന്ന് ഏതൊക്കെ വണ്ടിയാണ് ഉള്ളത് നമുക്കിവിടെ? നമ്മുടെ പാക്കേജിൽ ഹോഫ്മാൻ ഉണ്ട്, പിന്നെ ലണ്ടൻ ഉണ്ട്, ദാവൂദ് ഉണ്ട്, ഹണി ബേസ് ഉണ്ട്, പിന്നെ അതൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. രണ്ടു വണ്ടി ഇവിടെ ഉണ്ട്, ജിന്നുണ്ട്, പെരുമാളുണ്ട്. പെരുമാളുണ്ട്. അപ്പൊ നമ്മള് കൊടൈക്കനാലിക്ക്, പിന്നെ ലണ്ടൻ കൊടൈക്കനാലിക്ക് ജിന്നു കുട്ടിയാസുണ്ടല്ലേ, സ്ഥലങ്ങളിൽ കുറെ സ്ഥലത്തേക്കാണ്. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാരും എൻട്രി എടുക്കണ ഒരുമിച്ചായിരിക്കില്ലേ. ഞങ്ങളിപ്പോ വണ്ടി ഇവിടെ നിന്ന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പൊ നമ്മള് വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും. അവിടെ ഒരു ആറാട്ടം ആറാടണം നാളെ, പക്ഷെ ഇവിടെ അവിടെ ഇവിടെ കെമ്പീഡ് ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. ആറടി കഴിഞ്ഞാൽ പോണം. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നു, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്റ്റൂറോനെ ഒന്ന് കാണുന്നത്. വളരെ ആദർശികമായിട്ടാണ് കണ്ടത് ഞാൻ അവിടെ സംസാരിക്കുമ്പോ. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, പിന്നെ വോയിസ് കിട്ടണം മനസ്സിലാക്കിയത്. കോലം വേറെ കോലായിരുന്നു, താടി കൊടുത്തു മനസ്സിലായില്ല. ഞാനാണെങ്കിൽ താടി വെക്കുകയും ചെയ്തത്. ഇങ്ങനെ കാണാനല്ലേ എന്റെ ഒരു പവർ. അതെ അല്ലെ, പെട്ടെന്ന് മനസ്സിലായി. എക്സ്പെക്ടഡ് ഈസ് പവർ. എന്തായാലും വളരെ സന്തോഷം. അതെ അടിപൊളി. അപ്പൊ നമുക്ക് ലൈറ്റ് ഇടാം ചേട്ടാ, ലൈറ്റ് വരട്ടെ. പ്രകാശവും ശബ്ദവും വരേണ്ടതാണ്. അപ്പൊ ഗൈസ് ദേഖണ്ടല്ലോ, ഇതാണ് ഹോഫ്മാന്റെ ഇന്റീരിയർ. എന്റെ മോനെ എന്താ പറയാ, അടിപൊളി കേട്ടോ, സൂപ്പറാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പൊ ഞാൻ അകത്ത് കയറി കണ്ടിട്ടുണ്ടായില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ലാതെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും വെള്ളിത്തലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ബാക്കിലേക്ക് ലുക്കും കാര്യങ്ങളും. അപ്പൊ എന്തായാലും പിള്ളേരുടെ ഒക്കെ ഒരു ഭാഗ്യം, ഇവരൊക്കെ തകർക്കുന്ന
നമുക്കാണ് തോന്നുന്നേട്ടാ എന്റെ മോനെ, നമ്മുടെ സ്വന്തം ചെറുക്കൻ ഹണി ബേസിന്റെ ഗജവീരാണ് കേട്ടോ. അപ്പോ ഷിയാസക്കയുടെ അടുത്ത് പോയി വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളെന്തായാലും സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളും നടത്തിയില്ല, നമ്മളൊന്നും എടുക്കണമെന്ന് വിചാരിച്ചാണ്. ഓരോ അത്യാവശ്യമായിട്ട് പോകണം, അപ്പോൾ നമ്മളത് എടുക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷ്ണു ബ്രോ ഇവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും അകത്തേറിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ കാക്കനാട് എന്നുള്ള പയ്യന്മാരാണ് പോകണത് കേട്ടോ, ഇവരാണ് വണ്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണത്. എന്താ പവറില്ലല്ല, പവറാക്ക്. ആ എങ്ങനെയാണ്, എങ്ങനെയാണ് പോണേ? കൊടൈക്കനാൽ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് നമ്മൾ പോണേ അല്ലെ? പൊളിക്കും പൊളിക്കും. ആ തകർത്തോണ്ടിരിക്കാണ്ടോ നമ്മുടെ തെക്കൻ. അപ്പൊ അയ്യന്മാരൊക്കെ ഒരു രക്ഷയില്ല, രക്ഷയില്ല, എല്ലാരും അടിച്ച് തൂക്കുക പറയണം. അടിപൊളി. അതെ, അന്ന് കാക്കനാട് വന്നപ്പോ വീഡിയോ എടുത്തു, അതിനുശേഷം നമ്മള് മച്ചാരെ നമ്മള് പിന്നെ കണ്ടേക്കണം. ഓ ഒന്ന് പഠിക്കുമല്ലേ, നമ്മുടെ വണ്ടി അണി ബേസ് ആണ്, നമ്മുടെ ചെക്കന്മാരാണ്, എല്ലാം അടിച്ച് നോക്കും അല്ലേ? നേരെ കൊടൈക്കനാല് പൊളിക്കാൻ വേണ്ടി പോവാണ്. എന്റെ പൊന്നു അറിഞ്ഞില്ലട്ടാ. അപ്പൊ ഗൈസ്, നമ്മള് അവിടെ പോയി അണി ബേസ് കണ്ടു, തിരിച്ചു വന്നപ്പോലെ നമ്മുടെ ലണ്ടൻ നീലിപ്പണ്ണി ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എന്താ പറയാ, അലങ്കാരപ്പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ്. ഇപ്പൊ അയ്യന്മാരാണ് ലണ്ടനിൽ പോണ കേട്ടോ. അപ്പൊ നമ്മളെ അർഷിക്കകത്തുണ്ട്, ഞാൻ അർഷിക്കിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്, വർഷിക്കും തകർക്കാൻ വേണ്ടി പോവാണ്. അർഷികേ, അർഷികേ എങ്ങനെയാണ് ട്രിപ്പ്? പൊളിക്കും അർഷിക് ഫാൻസ് ഒക്കെ. ലൈക്കടി ലൈക്കടി പറയാനുള്ള. അപ്പൊ എടാ കിക്കറേറി എന്ന് പറഞ്ഞ വണ്ടിയില് ലൈറ്റ് വന്നിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ലൈറ്റ് ഇട്ട് കാണാം കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പോ പരിപാടികൾ വന്ന് എന്റെ മോനെ പവറായിട്ടോ. അതെ, അപ്പൊ നമ്മളത് വണ്ടിയുടെ അകത്തോട്ട് കയറി, ബാക്കിൽ നിന്നൊക്കെ നല്ല കിടലും ലേസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിൽ രണ്ട് കിക്കർ ലോഡ് ചെയ്ത്, ഓ മാൻ, ബാക്കിൽ രണ്ട് കിക്കർ അന്ന് ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് കാണിക്കാൻ വേണ്ടി പറ്റില്ല. എന്റെ മോനെ ഇത് സലാമുക്കടെ ഭീഷണ ലേസർ ഒക്കെ വെച്ചിട്ടുണ്ടാ. അപ്പൊ ഇതാണ് ബോക്സ് അടിച്ചിരിക്കണോ, രണ്ട് കിക്കർ ലോഡായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ സൗണ്ട് സിസ്റ്റത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനി രണ്ടു മൂന്ന് വണ്ടികളും കൂടി കാണാൻ വേണ്ടിയുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പോയി കാണാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. പയ്യന്മാരൊക്കെ ഇവിടെ കണ്ടോ, പരിപാടികളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ലേ, ഓക്കെ. സോ വണ്ടി വണ്ടി കണ്ടപ്പോൾ ആവേശത്തിൽ, ഓക്കെ. റിജാസ്ക, അതെ, റിജാസ്ക്കാനെ കണ്ടില്ല, കാണിച്ചില്ല എന്നാ കുറെ പേര് പറഞ്ഞായിരുന്നു. അപ്പൊ റിജാസ്ക്ക് ഇന്ന ഏത് വണ്ടി ഇവിടെ പോണേ? ഇന്ന് ലണ്ടന്റെ കൂടെ കണ്ടോ, നീലിപ്പണ്ണിന്റെ കൂടെ ആണ് റിജാസ്ക്ക് പോണത്. പൊളിക്കൂലേ, പൊളിക്കും, പൊളിച്ചടിക്കും, അത്രേ ഉള്ളു. ഞാൻ മറ്റേ വണ്ടി കണ്ടിട്ട് വരാട്ടോ. എന്റെ മോനെ, ചേട്ടന്മാരൊക്കെ പോരാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. വന്നപ്പോ തന്നെ പറഞ്ഞു ഡാൻസ് കളിക്കാത്. നമ്മുടെ ഓഫ്മാനിലാണ് കേട്ടോ നമ്മളിപ്പോ ഇവിടം വരെ വന്നത്. എന്റെ മോനെ, ചേട്ടന്മാരെ കട്ടിച്ച് തൂക്കി. ജോയലേ എങ്ങനെയുണ്ട്? അതായത് നമ്മള് ജോയലും നമ്മുടെ ഫാമിലി അല്ലേ, ജോയലും ജോയലിന്റെ ഫാമിലിയും ഞാനൊക്കെ കൂടിയാണ് വണ്ടി കാണാൻ വേണ്ടി വന്നത്. തകർത്തില്ലേ ഓഫ്മാൻ? അടിപൊളി അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ എന്റെ മോനെ, ഇമാരെ ഒരു രക്ഷയില്ലട്ടാ, ഇവനെ ഇമാരെ കൊണ്ട് അവിടെ വരെ ഇങ്ങനെ എത്തുന്നതൊക്കെ പവർ അൺലിമിറ്റഡ് ആയിട്ടാ.
ഞാനങ്ങനെ വരായിരുന്നു, ഞാൻ ഓരോ ഓരോ വണ്ടി ഷട്ടിൽ അടിച്ചോണ്ടിരിക്കുകയാണ്.
മണിക്കൂർ റീചാർജൊക്കെയുണ്ട്. അതിൻ്റെ ഞങ്ങൾ സ്ഥലത്ത് തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൊമ്പനാണ് വരാനുള്ളത്, ബാക്കി എല്ലാ വണ്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. ജയഗുരു വരാനുള്ളതാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു പൂരം കാണാൻ നമ്മൾ വന്നതാണത്. അപ്പോൾ എന്താ പറയുക, എല്ലാ വണ്ടികളും കൂടി പരിപാടികളൊക്കെ ഉഷാറാക്കി. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വണ്ടികളെയും തന്നെ നമ്മൾ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മെമ്മറി കാർഡൊക്കെ നിലത്തൊക്കെ പോയി തപ്പി കണ്ടുപിടിക്കാനൊക്കെ പോയിക്കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക, ഹണി ബേസ് കാണിച്ചു തന്നു, ഹണി ബേസ് പോയി, വിഷ്ണുചേട്ടനും ടീമും പോയി, അതുപോലെ തന്നെ പെരുമാൾ കാണിച്ചു തന്നു, ശരത്തേൻ്റെ ടീമും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ഉണ്ട്, അർഷിക്കും ടീമും ഉണ്ട്, ദാവൂദ് ഉണ്ട്, ദാവൂദ് ജിബിൻചേട്ടനൊക്കെ, ജിബിൻചേട്ടൻ്റെ ദാവൂദ്, കൊമ്പൻ, അതുപോലെ തന്നെ ജയഗുരു, മുകേഷ് ചേട്ടനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ട്രിപ്പാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മുടെ കണ്ടോ, നമ്മുടെ ജോയലിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഹായ് ആണെങ്കിൽ എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാ വണ്ടി കാണാൻ പറ്റില്ലേ? എല്ലാ വണ്ടി കാണാൻ പറ്റില്ല. കുട്ടാപ്പി ഹായ് പറ വണ്ടി കണ്ടാ? എല്ലാ വണ്ടി കണ്ടല്ലേ. കണ്ട പയ്യനെ ഉറക്കം നിന്നിട്ട് വണ്ടി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പപ്പനെ പോലെ തന്നെ വണ്ടിക്കണം അവനാ നിൽക്കണം അല്ലേ.
അടിപൊളി. പപ്പ എങ്ങോട്ട് പോയിന്നാവോ? പപ്പേ, പപ്പേനെ തപ്പി എടുക്കണേ നമുക്ക്. ജോയൽ ക്യാമറ പിടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ജിന്നൂട്ടൻ പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടുപിടിച്ചല്ലേ തൊപ്പി വെച്ചല്ലോടേ. ഓക്കെ താങ്ക് യു ഉമേഷേട്ടാ. അതെ ഉമേഷേട്ടൻ, ഉമേഷേട്ടനെ മറ്റേ ആറ്റോട് തുടങ്ങണം. ഉമേഷേട്ടാ, ഉമേഷേട്ടൻ ടാറ്റ. അപ്പൊ കാണാട്ടാ, തൃശ്ശൂർ കാണാം. ടാറ്റാ, പൊളിക്ക് അപ്പീച്ചി. ഓക്കെ അപ്പൊ ഗൈസ്, നമ്മുടെ ജിന്നൂട്ടൻ ജിന്നൂട്ടൻ ഇവിടെ കിടക്കണ്ട കേട്ടോ. പയ്യന്മാരൊക്കെ കയറി വണ്ടി പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ കുറെ നാളിന് ശേഷം നമ്മുടെ ജിന്നൂട്ടൻ നമ്മൾ കാണണം കേട്ടോ. അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ ഉഷാറായി. അപ്പൊ ഞാനിനി വീട്ടിൽ പോകാൻ വേണ്ടി പോവാണല്ലോ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എന്താ പറയാ ചെറിയ വലിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ പറയാ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് കട്ട് എക്സൈറ്റ്മെന്റ്. ഞാൻ ഇത്രയും വണ്ടികൾ ഒരുമിച്ച് ട്രിപ്പ് എടുക്കണേ ഇതിനെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ വണ്ടികളെയും നമുക്ക് മാക്സിമം കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർ അറിയാലോ, പിള്ളേരെ കിട്ടിച്ചു തീക്കാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കേണ്ട പരിമിതികളുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു കിടിലം കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. ബൈ.